ദിബയിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾ, ഫിജുറ ദിബയിലേക്ക്. അപ്പോൾ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോയതാണ്. തിരിച്ച് അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും നല്ല നട്ടുച്ച നേരമായി, നല്ല ഭക്ഷണം കഴിക്കേണ്ട നേരമായി. അപ്പോൾ ഞങ്ങൾ കയ്യിൽ ഭക്ഷണമൊക്കെ കരുതിയിട്ടുണ്ടെന്ന് വെച്ചാലും ഈ ദിബയിൽ ഫ്രണ്ട് സജനത്ത അവർ ഫാമിലിയായിട്ട് വന്ന് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി എപ്പോഴും പറയാറുണ്ട്, സീ ഫുഡ് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എന്നാൽ പിന്നെ അവിടെ നിന്ന് പോയി കണ്ടു കളയാം, എനിക്ക് ഞാൻ മാത്രമേ ഫിഷ് കഴിക്കുള്ളൂ, എനിക്ക് വേണമെങ്കിൽ ഒരു ഫിഷ് ഫ്രൈ വാങ്ങിക്കാം, എന്നിട്ട് വണ്ടിയിലിരുന്ന് കഴിക്കാം എന്നൊക്കെയുള്ള ഒരു ഐഡിയയിലാണ് അവിടേക്ക് എത്തിയത്. ഇതിൻ്റെ പേര് അൽഹമൂർ എന്നാണ്, അൽഹമൂർ റെസ്റ്റോറൻറ്റ്. അവിടെ ചൈനീസ്, അറബിക്ക്, ഇന്ത്യൻ ക്യുസൈൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പാണ്. അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്. പുറത്ത് അകത്തേക്ക് അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ മരങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ഇതുണ്ട്. അത് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ ഫാമിലി റൂമായിട്ടും അല്ലാത്ത റൂമായിട്ടും എല്ലാം നല്ല പ്രൈവസിയും ഒക്കെ ഉള്ള നല്ല റൂമ്, നല്ല ഒരു ആംബിയൻസ് ആണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ പിന്നെയും ഒരു പുറത്തിരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അകത്ത് കയറിയിട്ട് ആദ്യം തന്നെ മെനുവൊക്കെ നോക്കി ഓർഡർ കൊടുത്തിട്ട് ഒന്ന് പുറത്ത് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തു. ഒരു ഫിഷ് തവ ഫ്രൈയും ഒരു ചട്ടിച്ചോറുമാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്ത് കാണാമെന്ന് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ നല്ല അടിപൊളി ആംബിയൻസ് ആണ്. കണ്ടോ, നിറച്ച് ചെയറുകളും പിന്നെ ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വെയിലാണ്, നല്ല സമ്മർ തുടങ്ങിയണ സമയമാണ്. പക്ഷേ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കാരണം അവിടെ തണലുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഉച്ചയ്ക്കും അവിടെ ഇരുന്ന് കഴിക്കാമായിരുന്നു. മുകളിൽ ഷെയ്ഡും ഉണ്ട് കണ്ടോ, അപ്പം നല്ല കടലിൽ നിന്നുള്ള നല്ല കാറ്റും ഉണ്ട്. പക്ഷേ അന്ന് ഈ സമയത്ത് തന്നെ സമ്മറിൽ തന്നെ വൈകുന്നേരമാണെങ്കിൽ ഈ ചൂടൊന്നും അറിയില്ല, നല്ല സുഖമായിരിക്കും. ഞങ്ങൾ എന്തായാലും അകത്തിരിക്കാം എന്ന് വിചാരിച്ചു. കുറച്ച് വണ്ടിയിലൊക്കെ ഇരുന്ന് ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് കുറച്ച് ഉഷ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പുറത്തിരിക്കണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ അൽഹമൂറിൻ്റെ അവരുടെ തന്നെ ആയിരിക്കും ഒരു ക്രൂയിസസിൻ്റെ ഒരു ഓഫീസും കണ്ടു. അപ്പോൾ നല്ല കടൽക്കാറ്റും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ. അപ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട്. അകത്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. ചട്ടിച്ചോറ്, ഫിഷും ബീഫും ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളതൊന്നും കഴിക്കില്ലാത്തതുകൊണ്ട്. എന്നാലും നല്ല റിച്ചായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ ഫ്രൈയും പിന്നെ ഓംലെറ്റും കൂട്ടാനും തൈരും അല്ലെ പപ്പടം ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ചട്ടിച്ചോറായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു തവ ഫിഷ് ഫ്രൈയും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അത് തുടച്ചു നക്കി എന്ന് പറയാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്കുള്ള കുറച്ച് സ്നാക്സും കയ്യിൽ വാങ്ങിച്ചിട്ടാണ് ഞങ്ങളവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഇടാം. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. എല്ലാവരും ഫ്യൂച്ചറിലെ ദുബൈയിലെ പോകുമ്പോൾ ഒരു തവണ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.